ഒരു കാലത്ത് കോഴിക്കോടിന്റെ പ്രതാപമായിരുന്നു കമ്മത്ത് ലൈൻ. വിപണനവും ആഭരണ നിർമ്മാണവുമായി ആയിരങ്ങൾ ഉപജീവനം നടത്തുന്ന മേഖല. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റം ഈ മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കോഴിക്കോടിന്റെ പ്രതാപമായിരുന്നു ഒരു കാലത്ത് കമ്മത്ത് ലൈൻ. സ്വർണ്ണാഭരണ വ്യാപാരവും നിർമ്മാണവുമായി സജീവമായിരുന്ന കാലം. അന്യ സംസ്ഥാനങ്ങളിൽ നിരവധി പേരാണ് കോഴിക്കോട് കമ്മത്ത് ലൈൻ പ്രതിദിനം വന്നുപോയിരുന്നത്. എന്നാൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റവും വൻകിട സ്ഥാപനങ്ങൾ നിർമ്മാണം തങ്ങളുടെ ഫാക്ടറിയിലേക്ക് മാറ്റിയതുമടക്കം കമ്മത്ത് ലൈന്റെ പ്രതാപം നഷ്ടപ്പെട്ടു തുടങ്ങി. സ്വർണ്ണാഭരണ നിർമ്മാണ മേഖലയിൽ ഡയിങ് കളറിങ് അനുബന്ധ ഉപകരണങ്ങൾ വിൽപ്പന എന്നിവയായി 10,000-ത്തോളം പേരാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതാപം നശിച്ചതോടെ മിക്കവരും മറ്റു മേഖലയിലേക്ക് ചേക്കേറി. അന്യ ജില്ലകളിൽ നിന്നും കോഴിക്കോട് സ്ഥിരതാമസമാക്കിയവരും നിരവധിയാണ്. എന്നാൽ മിക്കവരും സ്വന്തം നാട്ടുകളിലേക്ക് മടങ്ങി. ചുരുക്കം ചിലർ മാത്രമാണ് ഇന്ന് ഈ മേഖലയിൽ അവശേഷിക്കുന്നത്. ഇപ്പോൾ വൻകിട സ്ഥാപനങ്ങൾ ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികളടക്കമുള്ളവർ ഉപയോഗിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. പഴയകാല കമ്മത്ത് ലൈന് ഇന്ന് ഓർമ്മ മാത്രമാണ്. ഈ മേഖലയിലേക്ക് പ്രതിസന്ധി കാരണം തൊഴിലാളികളുടെ കൊഴിഞ്ഞുപോക്കും തുടരുകയാണ്. ചുരുങ്ങിയ കൂലി കൊടുത്ത് കുട്ടികളടക്കം ഉപയോഗപ്പെടുത്തിയാണ് വൻകിടക്കാർ നിർമ്മാണം നടത്തി വരുന്നത്. പഴയകാലത്തെ റൗഡി എന്ന് പറയുമ്പോൾ ഇവിടെ നല്ല പണി ഉണ്ടായിനി. പിന്നെ ഒരു പണി കഴിയുമ്പോഴേക്ക് ഒരാഴ്ച ഉള്ള പണി കഴിയുമ്പോഴേ വിറ്റെന്ന് തന്നെ കഴിയുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള പണി പിന്നെയും തരും. അങ്ങനെ രണ്ട് മൂന്ന് ഷോപ്പിൽ എല്ലാ ഒരുവിധം ഷോപ്പിലെ പണികളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്ന കാലമായി. ഇപ്പം നോക്കുമ്പോൾ അതിൻ്റെ ഇപ്പം ഓരോ ദിവസം എടുക്കാൻ വരെയുള്ള പണിയില്ലാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പല മേഖലയുള്ള ആളുകളെ തൊഴിലാളികളെ വെച്ചുകൊണ്ടുള്ള ചൂഷണം തന്നെ. ഈ അന്യദേശത്തുള്ള തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇവിടെ ഉള്ള തൊഴിലാളികൾക്ക് പണിയില്ലാത്തൊരു അവസ്ഥയാണ്. പിന്നെ വലിയ വലിയ ഫാക്ടറികൾ പേരെടുത്തുമ്പോൾ പറയുന്നില്ല. അതുപോലെ പല കോഴിക്കോടൊന്നും ഇല്ലെങ്കിലും പല ഉള്ളോട്ട് പോയിട്ട് വീടുകളൊക്കെ എടുത്ത് അവിടെ അന്യ സംസ്ഥാനക്കാരെ ബംഗാളീസിനെ കൊണ്ടുപോയിട്ട് വലിയ ഫാക്ടറി പോലെ തുടങ്ങി. അവിടെ ചില സ്ഥലത്തായത് മലിന പ്രശ്നം വരെ ഉണ്ടായിട്ട് ഒഴിവായ സ്ഥലമുണ്ട്. പിന്നെ ഓൽക്ക് ചുരുങ്ങിയ കൂലിക്കാണ് ആളെ കൊണ്ട് പോലെ വാടക ഇത്ര കൊല്ലത്തേക്ക് വാടകയ്ക്ക് കൊണ്ടുവരിക ഒരു കുട്ടീനെ. അതായത് ചെറിയ മക്കളൊക്കെ ഉണ്ടാകുക വാടകയ്ക്ക് കൊണ്ടുപോയിട്ട് കൊല്ലം ഇത്ര ഒരു കാലാവധി ഉണ്ടാവും. അവർക്ക് അത് കഴിഞ്ഞങ്ങാണ്ട് ഓല അങ്ങോട്ട് പോവുകയും ചെയ്യും. ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും. പിന്നെ അത് ഇവിടുന്ന് പല ഈ വൻകിടക്കാർ കൊണ്ടുവരുന്ന ഈ തൊഴിലാളികൾ തന്നെ സ്വർണ്ണമൊക്കെ വടിയായിട്ട് പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഓൽക്കും നഷ്ടമാണ്. നമുക്കെന്ത് നഷ്ടം എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളെ തൊഴിൽ ഉണ്ടാവില്ല. ആഭരണ നിർമ്മാണ മേഖല കടുത്ത പ്രതിസന്ധിയിലാണെന്ന് തൊഴിലാളികൾ പറയുന്നു. അന്നത്തെ ചെലവിന് പോലും ഇവിടെ നിന്നും കിട്ടാറില്ല. നമുക്ക് കേരളത്തിൽ തന്നെ നല്ലൊരു എല്ലാവർക്കും പല പല ഈ കച്ചവടക്കാർ തന്നെയല്ല അതുകൊണ്ട് പല ആൾക്കാരും ഉപജീവനം നടത്തിയിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും രാവിലെ ഇറക്കി വിട്ട് വരും. എങ്ങനെയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും ചെറിയ ചിലവിനുള്ള പൈസ ഒക്കെ ആയിട്ട് പോകുന്ന ഒരവസ്ഥയും ഇപ്പം ചിലവിനുള്ളത് കയ്യിൽ നിന്ന് തന്നെ
എടുക്കാൻ തരല്ലാത്ത ഒരവസ്ഥയാണ് ഇത്. മെയിനായിട്ട് ഇപ്പോൾ അവർ പറയും മിഷൻ്റെ പണിയാണ്, മിഷൻ്റെ പണിയാണ്. ചില സംഗതികളോ മിഷനിലുള്ളൂ. പിന്നെ ഈ ഡൈയോ കാണുന്ന, ഈ ഡൈപ്പണിയോ കാണുന്ന അത് മിഷനിൽ വരുന്നതാണ്. അത് ഡൈയിൽ അടിച്ചും കണ്ടിട്ട് നമ്മൾ കൈകൊണ്ട് ശരിയാക്കണം. അതെ അതെ, പരമ്പരാഗത മേഖല തന്നെയാണ്. സഹായം വേണ്ടത് ഉണ്ടായിരുന്നു. ഈ ഓൾ മാർക്കിംഗ് സെൻറ്ററുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ തന്നെ ഓൾ മാർക്കിംഗ് ഒക്കെ പല സ്ഥലത്ത് പല ജ്വല്ലറിക്കാരതാണ്. അതുപോലെ എങ്ങനെയാണ് വരുന്നത് നമുക്കറിയില്ല. ഗവൺമെൻറ് ലെവലിൽ ഒരു ഓൾ മാർക്കിംഗ് സെൻറ്ററൊക്കെ വന്നാൽ നല്ലതാണ്. ഇപ്പം തൊഴിലില്ലാന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇപ്പം സ്ഥിരം ഉള്ളവർ തന്നെ ഓരോരുത്തർ. അപ്പം ഞങ്ങളെ ഞാൻ തന്നെ പോയി തരൂ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പണി ഇല്ലെങ്കിലും കൊണ്ട് വരാൻ കഴിയില്ല. എന്താ അവസ്ഥ എന്നിപ്പോൾ ആർക്കും നമ്മൾ തൊഴിലാളിയോട് ചോദിച്ചാൽ നമുക്കും കൂടി പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പം സ്ഥിതി പറഞ്ഞാൽ ഒരു 10-250 ഗ്രാം സ്വർണം കയ്യിലുണ്ടെങ്കിൽ അത് ഇവിടെ കൊണ്ട് ജ്വല്ലറി കൊടുത്തിയാൽ ജോലിക്ക് അത് ഫുള്ളായിട്ട് കൂടി തരാനുള്ള ഒരു അവസ്ഥ അല്ലാത്തൊരു സ്ഥിതിയാണ്. ഏകീകൃത കൂലിയില്ലാത്തതും ഈ മേഖലയിലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ മേഖല നിലനിർത്താൻ സർക്കാർ തലത്തിലും ആവശ്യമായത് ചെയ്യേണ്ടതുണ്ട്. സംഘടനകളൊക്കെ ഉണ്ട്, ഉണ്ടായിട്ടൊരു കാര്യമല്ല. അവരിപ്പം മുതലാളിമാരെ എടുത്ത് ഞങ്ങൾ കുറെ ആദ്യം കുറെ സമരങ്ങളൊക്കെ നടത്തിയിന്. അത് വേണം, ഇത് വേണം. ഇപ്പോൾ അതിൽ നിന്ന് സംഘടനകൾ ഉണ്ടായിട്ട് കാര്യമല്ല എന്നല്ല, കാര്യം വേണം. എല്ലാവരും അതിലിപ്പോൾ ചില ആൾക്കാർ കൂലി കുറച്ചുണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ജീവിക്കാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് കുറഞ്ഞ പൈസ ഇട്ട് മറ്റോ പറഞ്ഞ് ഞങ്ങൾ ഇത്രയ്ക്ക് ഉണ്ടാക്കിത്തരാതെ അങ്ങനെ അങ്ങനെ കുറേ അങ്ങനെയും പോകും. കമ്മത്തലയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡ് വിട്ടുപോയി. ഇപ്പോൾ സ്വർണ്ണപ്പണിക്കാരും അധികം ആൾക്കാരും ഒരുപാട് പണിയുള്ള ആൾക്കാരൊക്കെ ഇനി ഇങ്ങനെ ഈ ഫീൽഡ് ഒരുപാട് കളിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ ആരും ഒരുപാട് ആൾക്കാർ പോകാനുള്ള കാരണം ഈ ഈ എന്താണ് നമ്മളെ കമ്മത്തലയിൽ തന്നെ ഓരോ മേഖലയോ ഓരോ ഷോപ്പിലാർ ഹോൾസെയിൽ ഷോപ്പിലെ പണിയേറ്റ് നടന്നിട്ടിപ്പോൾ ഇത് വർക്കില്ലാണ്ടായിരിക്കുന്നു. അപ്പോൾ ഈ മേഖല കൂടെ കൂടെ താന്നു പോവുകയാണ്. പണ്ട് പറഞ്ഞാൽ ഒരുപാട് കമ്പത്തിലേന ഒരുപാട് പണിക്കാർക്ക് പണിയുണ്ടേനി, എല്ലാ കാര്യങ്ങളും ഉണ്ടേനി, എല്ലാ കാര്യവും ചെയ്യാനൊക്കെ ഉണ്ടേനി. ഇപ്പോൾ ആർക്കും പറ്റാതാണ് പണി. ഈ ഫീൽഡ് തന്നെ വിട്ട ഒരുപാട് ആൾക്കാർ പോവുകയും ചെയ്തു. ഇപ്പോൾ കുറച്ച് ആൾക്കാരുള്ളൂ കൂടെ ഈ കമ്മത്തിലേന്ന് പറയാൻ ഉള്ളത്. ഇപ്പോൾ ഒരുപാട് മെഷീൻ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കുറേ പണിക്കാർക്ക് തന്നെ പണി വിട്ടു പോകാൻ കാരണം തന്നെ ഈ മെഷീൻ വർക്ക് വന്നതോടെ തന്നെ പിന്നെ പല കാരണങ്ങളും അങ്ങനെ തന്നെയാണ്.